السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. بهمان رأي سادات كلا علماء كلا محبين كلا. فتح المعين بارت أروتي نال نكاحين ده أجيام طلاق كنده ഫസലാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നമാ യക്അഉ ലിഗൈരി ബാഇനിൻ, നിശ്ചയം സംഭവിക്കുന്നതാണ് ലിഗൈരി ബാഇനിൻ, ബാഇൻ അല്ലാത്തവൾക്ക്, മടക്കിയെടുക്കാൻ പറ്റാത്ത നിലക്ക് വിവാഹബന്ധം പാടെ വേർപ്പെടുത്തപ്പെട്ടവള് അല്ലാത്തവൾക്ക് സംഭവിക്കും. വലോ റജയ്യത്തൻ, ആ പെണ്ണ് റജയ്യായ നിലക്ക് പൊലാക്ക് ചെല്ലപ്പെട്ട പെണ്ണാണ്, ലം തങ്കവി ഇദ്ദത്തുഹ, അവളുടെ ഇദ്ദ കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തെ റജയ്യത്തായ പെണ്ണാണെങ്കിലും ശരി സംഭവിക്കും. ഫലായക്കഴു, അപ്പോ സംഭവിക്കുകയില്ല, ലി മുഖ്തലിഅത്തിൻ, ഖുൽഉ മുഖേന ഒഴിവായ പെണ്ണിനിക്ക്. വറജഇയത്തിൻ, റജഇയായ ത്വലാക്ക് ചൊല്ലപ്പെട്ടവൾക്കും സംഭവിക്കുകയില്ല. എങ്ങനെയുള്ള റജഇയായ ത്വലാക്ക് ചൊല്ലപ്പെട്ടവളാണ്? ഇൻഖളത് ഇദ്ദത്തുഹ, മടക്കിയെടുക്കാവുന്ന രീതിയിൽ ത്വലാക്ക് ചൊല്ലപ്പെട്ടവളാണ്, പക്ഷെ അവളെ ഇദ്ദ കഴിഞ്ഞിരിക്കുന്നു, അങ്ങനത്തെവൾക്കും സംഭവിക്കുകയില്ല. ത്വലാഖു മുഖ്താരിൻ മുക്കല്ലഫിൻ, മുക്കല്ലഫും മുഖ്താറുമായവന്റെ ത്വലാഖ് സംഭവിക്കും, ബായിനല്ലാത്ത പെണ്ണിനിക്ക് സംഭവിക്കും. മുഖ്തലിഅത്തിനിക്കോ റജഇയത്താണ്, പക്ഷെ ഇദ്ദ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇവർക്കൊന്നും ഇവരുടെ ത്വലാഖ് സംഭവിക്കൂല. അപ്പൊ റജഇയായ, ഇദ്ദ കഴിയാത്ത റജഇയായ ഇദ്ദയിലാണ് ഉള്ളത്, മടക്കിയെടുക്കാവുന്ന തലാക്ക് ചൊല്ലി അതിന്റെ ഇദ്ദയിലുള്ള പെണ്ണാണ്, അവളെ തലാക്ക് ചൊല്ലിയാലും ആ തലാക്ക് സംഭവിക്കും. മുഖ്താരിന്ന ശ്രേഷ്ഠപ്രകാരം ചൊല്ലുന്നവന്റെ തലാക്ക്, മുക്കല്ലഫിൻ, അവൻ മുക്കല്ലഫാണ് എന്ന് പറഞ്ഞാൽ ഈ ബാലിഗിൻ ആഖിലിൻ, ബുദ്ധിയും പ്രായപൂർത്തിയും ഉള്ളവനാണ്, അവന്റെ തലാക്ക് സംഭവിക്കും, അവൻ ഇഷ്ടപ്രകാരം തലാക്ക് ചൊല്ലുമ്പോൾ. ഫലായക്കഴു തലാക്കു സബിയിൻ, അപ്പൊ കുട്ടിയുടെ തലാക്ക് സംഭവിക്കുകയില്ല, പ്രായബോധത്തിയില്ലല്ലോ. അപ്പൊ മജ്നൂനിൻ, ഭ്രാന്തന്റെ തലാക്കും സംഭവിക്കുകയില്ല, ബുദ്ധിയില്ല. വഖ്തലഫു ഫി തലാഖി സബി അല്ലദീ യഅ്ഖിലു തലാഖ, ത്വലാഖിനെ മനസ്സിലാകുന്ന ഒരു കുട്ടി ത്വലാഖ് ചൊല്ലിയാൽ സംഭവിക്കുമോ എന്ന വിഷയത്തിൽ മദ്ഹബിന്റെ ഇമാമുകൾ ഭിന്ന വീക്ഷണക്കാരാണ്. ഫഖാല അബൂ ഹനീഫത വ മാലിക്കുൻ വ ശാഫിഇയു, ഈ മൂന്ന് ഇമാമുകൾ പറയുന്നു ലാ യഖഉ, സംഭവിക്കുകയില്ല. വൻ അഹമ്മദ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ തൊട്ട് റിവായത്താനി, രണ്ട് റിവായത്തുണ്ട് ഈ വിഷയത്തിൽ. അവഹറുഹുമ അന്നഹു യഖഉ, ആ രണ്ട് റിവായത്തിൽ നിന്ന് അവഹറായത്, പ്രബലമായിട്ടുള്ളത് സംഭവിക്കും കുട്ടിയുടെ തലാക്ക് എന്നാണ്. റഹ്മത്തുല്ലുമ്മ, പേജ് 109. വമുതഅദ്ദിൻ ബിസക്കിരിൻ ഐ ബിശുർബി ഖംറിൻ, ലഹരി ബാധിക്കൽ കൊണ്ട് അനീതി കാണിച്ചവന്റെ തലാക്കും സംഭവിക്കുന്നതാണ്. അതിൽ ഷുർബി ഖംറിൻ, കള്ളുകുടിക്കൽ കൊണ്ട് അനീതി കാണിച്ചു. വ അകിലി ബഞ്ചിൻ, ബഞ്ചിനെ ഭക്ഷിക്കൽ കൊണ്ട്, ബഞ്ചിൻ എന്ന കുറാസാനിച്ചെടി എന്ന് നിഘണ്ടുകളിൽ അർത്ഥം കാണാം. ഔ ഹശീഫിനതല്ലെങ്കിൽ കഞ്ചാവ്, ഇതിനെ ഭക്ഷിക്കൽ കൊണ്ട് അവൻ അനീതി കാണിച്ചു, അവന്റെ
അക്രമപരമായ ഈ ഒരു പെരുമാറ്റം കൊണ്ടാണ് അവൻ ലഹരി ബാധിച്ചവനായത് എങ്കിൽ അവൻ തലാഖ് ചൊല്ലിയാൽ തലാഖ് സംഭവിക്കും. കാരണം ഇസ്യാനിഹി അവൻ തെറ്റ് ചെയ്തു ബി ഇസാലത്തി അഖരിം ബുദ്ധിയെ നീക്കൽ കൊണ്ട് ബിഖിലാഫി സക്കറാന ഒരു ലഹരി ബാധിച്ചവനക്ക് എതിരുകൊണ്ട് എങ്ങനത്തെ ലഹരി ബാധിച്ചവൻ ലം യതഅദ്ദ അവൻ അനീതി കാണിച്ചിട്ടില്ല ബി തനാവുലി മുസ്കിരിൻ ലഹരി പദാർത്ഥത്തെ ഉപയോഗിക്കൽ കൊണ്ടവൻ അനീതി കാണിച്ചവനല്ല ഓന്റെ അനീതി കാരണമായിട്ട് സംഭവിച്ചതല്ല ഈ ലഹരി കാൻ ഉക്കിരിഹ അലഹി അതേതുപോലെ ആ ലഹരിയെ ഉപയോഗിക്കലിന്റെ മേൽ അവനെ വമ്പിക്കപ്പെട്ടു അവനെ ഭീഷണിപ്പെടുത്തി കുടിപ്പിച്ചതാണ് അതല്ലെങ്കിൽ ചീറ്റിച്ചതാണ് ഔലം വ്യാഴം അതല്ലെങ്കിൽ അവൻ അറിഞ്ഞിട്ടില്ല അന്നവും മുസ്കിറുൻ ഈ സാധനം ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ് എന്നവനക്കറിയില്ല ഫലായത്തവും തലാക്കുഹു അങ്ങനെ അപ്പോൾ അവന് തലാക്ക് സംഭവിക്കൂല എങ്ങനെയുള്ള വ്യക്തിയുടെ തലാക്ക് സംഭവിക്കൂല ഇതാ സാറ വ്യയസുല ചുമയിസു ഇവൻ വകതിരിവില്ലാത്ത ഒരവസ്ഥ കൊണ്ട് ആയിത്തീർന്നാൽ അപ്പോ അവനക്ക് ഒന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തിക്കണം അപ്പോ ആ അവസ്ഥയിൽ അവൻ തലാക്കിട്ടില്ല സംഭവിക്കൂല ലി അദമി തഅജീഹി കാരണം അവന്റെ വക്കൽ നിന്ന് അനീതി സംഭവിക്കലില്ല ഓൻ നിരപരാധിയാണ് അവനക്ക് ലഹരി ബാധിച്ച കാര്യത്തിൽ വസുദ്ദിഖ മുദ്ദഇ ഇക്റാഹിൻ വമ്പിക്കപ്പെട്ടു എന്ന് വാദിച്ചവനെ വാസ്തവമാക്കപ്പെടുന്നതാണ് ഫി തനാവുരിഹി ഈ ലഹരിയെ ഉപയോഗിച്ചതിൽ അവൻ ഭീഷണിപ്പെടുത്തപ്പെട്ടവനാണ് എന്നാ വാദിക്കുന്നത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് തീറ്റിച്ചതാണ് കുടിപ്പിച്ചതാണ് അങ്ങനെ സംഭവിച്ചതാണ് എന്നു പറഞ്ഞാൽ അത് വാസ്തവമാക്കപ്പെടണം യമീനിഹി ഓനെ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട് വാസ്തവമാക്കണം ഇൻ ഉജിതത്ത് കരീനത്തിനലഹി അവിടെ കരീനത്തിന് എത്തിക്കപ്പെട്ടു അലേഹി ഇവനെ ഈ വമ്പിച്ചു എന്നതിന്റെ മേല് അവന് പിന്നെ അതിന്റെ മേലെ അടയാളമുണ്ട് അങ്ങനെ വരുമ്പോ നമുക്ക് ഓന സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട് അംഗീകരിക്കാൻ പോകും പറയുന്നത് ആ അടയാളം ഏതുപോലെയൊക്കെ ഹദീസിൽ ഓനെ തടഞ്ഞു വച്ചിരുന്നു ജയിലിലാക്കിയിരുന്നു ബന്ധിതനാക്കിയിരുന്നു ബന്ധിതനാക്കാരനെ അവൻ തടഞ്ഞു വച്ചിരുന്നു നടത്തും വയില്ല അങ്ങനെ സാഹചര്യ തെളിവുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫല ബുദ്ധമിനൽ ബൈനത്തി അപ്പോ അവനെ വമ്പിക്കപ്പെട്ടിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് സാക്ഷി നിൽക്കുന്ന ഒരു സാക്ഷി കൂടാതെ കഴിയില്ല വയക്കഴു ഫലാഖുൽ ഹാസിരി ബിഹി ഫലാക്ക് കൊണ്ട് തമാശ പറഞ്ഞവന്റെ ഫലാഖ് സംഭവിക്കും തമാശയിൽ തലാഖിന്റെ വാചകം പറഞ്ഞു ബിയാൻ കസദ ലഹൂദുവനമായനാകും ഓനക്ക് ആ തലാഖിന്റെ ലഫ്ള് ഓൻ ഉദ്ദേശിച്ചു പക്ഷേ ലഫ്ള് ഓൻ കരുതി കൂട്ടി പറഞ്ഞത് തന്നെയാണ് പക്ഷെ അതിന്റെ മായന നിക്കാഹ് എന്ന ആ ഇസ്മത്തിനെ ഒഴിവാക്കുക അഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടല്ലോ അദ്ദേഹം അതും അവനക്ക് ഉദ്ദേശമില്ല അതുപോലെ തന്നെ ഔ ലഇബ ബിഹി അതല്ലെങ്കിൽ അതുകൊണ്ട് ഓന് വിനോദരൂപത്തിലാണ് പറഞ്ഞത് അതെങ്ങനെ ബി അല്ലം യഖ്സുദ് ഷയ്ൻ അതിന്റെ ലഫ്ളും ഓനക്ക് ഉദ്ദേശമില്ല അതിന്റെ മായനി ഉദ്ദേശമില്ല അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തലാഖ് സംഭവിക്കും വലാ അസറ ലി ഹിക്കായത്ത് തലാത്തിൽ കയറി മറ്റൊരുത്തന്റെ തലാഖിനെ എടുത്തു ഉദ്ധരിച്ചു പറയുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ബുദ്ധിമുട്ട് വരൂല സെയ്ദ് പറഞ്ഞിരിക്കണ് എന്റെ ഭാര്യ തലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാല്
ഈ പറഞ്ഞ ആ വാക്ക് എടുത്തുദ്ധരിച്ച് ആളുടെ തലാക്ക് ഭാര്യയുടെ തലാക്ക് പോകൂലെന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ തസ്വീരിൽ ഫഖീഹി, ഫഖീഹ് ഈ തലാക്കിന്റെ വാചകം മറ്റുള്ളവർക്ക് കോലപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് തലാക്ക് ചൊല്ല, ഞാൻ എന്റെ ഭാര്യ തലാക്ക് ചൊല്ലി എന്നാണ് പറയേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഓന് പറഞ്ഞു കൊടുക്കുമ്പോ ആ തലാക്കിന്റെ രൂപം വിചരിച്ചു കൊടുക്കാൻ മറ്റുള്ളവർക്ക്, അതിന്റെ പേരിൽ ഇവന്റെ തലാക്ക് പോകില്ല, ഭാര്യന്റെ തലാക്ക് പോകില്ല. വലി തലഫുളി ബിഹി, ഈ തലാക്ക് കൊണ്ട് മൊഴിയുന്നതിനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് വരൂല. ബിഹൈസുല യുസ്മിയു നഫ്സഹു, അവന്റെ നഫ്സിനെ കേൾപ്പിക്കാത്ത അവസ്ഥകൾ ഉണ്ട്, ഓന്റെ ശരീരം കേൾക്കാത്ത രീതിയിൽ തലാക്കിന്റെ വാചകം ഓം ഒഴിഞ്ഞു എന്നുള്ളത് കൊണ്ടിട്ടും തലാക്ക് സംഭവിക്കൂല. ലഹരി ബാധിച്ചവൻ തലാക്ക് ചൊല്ലിയാൽ ആ തലാക്ക് സംഭവിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. മനഃപൂർവം ലഹരി ബാധിച്ച ഒരാളാണെങ്കിൽ, ഓന്റെ വീഴ്ച കൊണ്ടൊക്കെ ലഹരി ബാധിച്ചതാണെങ്കിൽ, വഖ്തലഫൂബി തലാക്ക് സക്റാണ്, അങ്ങനെ ലഹരി ബാധിച്ചവന്റെ തലാക്ക് സംഭവിക്കുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന വീക്ഷണമുണ്ട്. ഫഖാല അബൂ ഹനീഫത വ മാലിക്കുൻ യഖഉ, അബൂ ഹനീഫ തങ്ങളും ഇമാം മാലിക് തങ്ങളും പറയുന്നു തലാക്ക് സംഭവിക്കും സക്റാന്റെ. ഇത് ലഹരി കൊണ്ട് അനീതി കാണിച്ചവന്റെ തലാഖിനെ സംബന്ധിച്ചാണ് പറയുന്നത്. വഅനി ശാഫിഈ ഖൗലാന, ഇമാം ശാഫിഈ തങ്ങളെ തൊട്ട് രണ്ട് ഖൗലുണ്ട് ഈ വിഷയത്തിൽ. അസഹുമാ യഖഉ, അതിൽ പ്രബലമായിട്ടുള്ളത് സംഭവിക്കും എന്നു തന്നെയാണ്, അപ്പൊ സംഭവിക്കൂല എന്നൊരു അഭിപ്രായമുണ്ട്. വഅൻ അഹമ്മദ റിവായത്താനി, ഇമാം അഹമ്മദ് തങ്ങളെ തൊട്ട് ഈ വിഷയത്തിൽ രണ്ട് റിവായത്ത് വന്നിട്ടുണ്ട്. അദ്ഹറുഹുമാ യഖഉ, ആ രണ്ട് രൂപായത്തിൽ പ്രബലമായിട്ടുള്ളത് സംഭവിക്കും എന്ന് തന്നെയാണ്. ഇനി വഖാല തഹാബി വൽ ഖർസി മിനൽ ഹനഫിയ, ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാരിൽ പെട്ടവരാണ് ഇമാം തഹാബി ഇമാം ഖർസി ഇവരൊക്കെ. അവർ പറയുന്നു വൽ മുസ്ലിമി വ അബൂ സൗരിൻ മിനൽ ശാഫിഇയ്യത്തി, ശാഫിഇ മദ്ഹബിലെ പണ്ഡിതന്മാരിൽ പെട്ടവരാണ് ഇമാം മുസ്ലിമി തങ്ങളും അബൂ സൗർ തങ്ങളും. ഇവരും പറയുന്നു അന്നഹു ലാ യഖഉ, ലഹരി ബാധിച്ചവൻ തലാഖ് ചൊല്ലിയാൽ സംഭവിക്കുകയില്ല. റഹ്മത്തുല്ലുമ്മ ഇഖ്തിലാഫിൽ അയ്മ പേജ് 109. വത്തഫഖു അലാ വുഖൂഇ തലാഖിൽ ഗളബാൻ, ദേഷ്യം പിടിച്ചവൻ തലാഖ് ചൊല്ലിയാൽ സംഭവിക്കുമെന്നതിന്റെ മേൽ ഇമാമുകൾ ഇത്തിഫാഖായിട്ടുണ്ട്, ഏകോപിച്ചിട്ടുണ്ട്. അവൻ വാദിച്ചാലും ശരി, സവാല ഷുഊരിഹി, ദേഷ്യം കൊണ്ട് തന്റെ ബുദ്ധിയുടെ വകതിരിവൊക്കെ സ്വബോധമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എന്ന് അവൻ വാദിച്ചാലും ശരി, ഒരു തലാക്ക് സംഭവിക്കും.